ഇത് സാധാരണക്കാർക്കുള്ളതല്ല എന്ന് പറയാൻ കാരണം ആത്മീക ബലമുള്ളവർക്ക് മാത്രമുള്ളതാണ്. അപ്പൊ നമ്മളിപ്പോ ചാൻറ്റിങ് ഒരുവിധം എല്ലാവരും അങ്ങനെ ഇടിച്ചിടിച്ചിടിച്ചൊക്കെ ചെയ്യുന്നുണ്ട്. പ്രസാദ സേവ എല്ലാവരും കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്, മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ വൈഷ്ണവരുമായിട്ടുള്ള ഒരു ഇടപഴകൽ, അതായത് ഒരു ഇന്റർ റിലേഷൻഷിപ്പ് വരുമ്പോൾ മാത്രം പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നു. സോ ഈ സാധുസംഘം എത്ര കെയർഫുൾ ആയിരിക്കണം എന്നുള്ളത് ഇന്നത്തെ ദിവസം നമ്മളിവിടെ ചർച്ച ചെയ്യുന്നതാണ്. അതിന് ഒരു ഭക്തന്റെ ജീവിതം ആണ് ഇന്ന് നമ്മൾ ഉദാഹരണമായി എടുക്കുന്നത്. ഒരു മൂന്ന് ഭക്തന്മാർ, ഗുരു ശിഷ്യൻ, ഗുരു ശിഷ്യൻ, ആ ഒരു റിലേഷൻഷിപ്പ്, മൂന്ന് പേര്. ചില പുതിയ ആൾക്കാരും കൂടെ ഇന്നത്തെ സത്സംഗത്തിൽ ഉള്ളത് കൊണ്ട് നിങ്ങൾ ഈ മൂന്ന് പേര് ഓർക്കുക. അപ്പൊ കാര്യം പറയുമ്പോൾ മനസ്സിലാകും. ആദ്യത്തെ ഗുരു ഗൗരിദാസ് എന്നാണ്. ഇത് ഈ ഞാൻ പറയുന്ന കാര്യം 400 വർഷങ്ങൾക്ക് മുമ്പ് ബംഗാളിൽ നടന്ന കാര്യങ്ങളാണ്. 400 വർഷത്തിന് മുമ്പേ ബംഗാളിൽ നടന്ന കാര്യങ്ങളാണ്. ഗൗരിദാസ് പണ്ഡിറ്റ്, ഗൗരിദാസ് ഒരു ഗുരു. അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ഹൃദയ ചൈതന്യദാസ്, അടുത്ത ശിഷ്യൻ. അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ശ്യാമാനന്ദ. ഇങ്ങനെ മൂന്ന് പേര്. ആദ്യത്തെ ഗുരു ഗൗരിദാസ് പണ്ഡിറ്റ്, അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ഹൃദയ ചൈതന്യദാസ്, അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ശ്യാമാനന്ദദാസ്. ഇങ്ങനെ മൂന്ന് പേരാണ്. അതിമനോഹരമായ കാര്യം, ചൈതന്യ മഹാപ്രഭു ഉണ്ടായിരുന്ന കാലഘട്ടത്ത് ഉള്ള ആളാണ് ഈ ഗൗരിദാസ് പണ്ഡിറ്റ്. ചൈതന്യ മഹാപ്രഭു ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വയം രഹസ്യമായി വന്ന അവതാരമാണ് ചൈതന്യ മഹാപ്രഭു. ഭഗവാൻ തന്നെ ആരും അറിയാതെ ഒളിപ്പിച്ച് ഒരിക്കൽ അവതരിച്ചു. ബാക്കി അവതാരങ്ങളെല്ലാം ലോകം അറിയിച്ച് അവതരിച്ചു ഭഗവാൻ. മത്സ്യ കൂർമ വരാഹശ്ച നരസിംഹശ്ച വാമന രാമോ രാമശ്ച രാമശ്ച കൃഷ്ണ ബുദ്ധ കൽക്കി ജനാർദ്ദന. ഈ ദശാവതാരമെല്ലാം ലോകം മറഞ്ഞ് ഭഗവാൻ അവതരിച്ചു. പെരുംപറ കൊട്ടി ഭഗവാൻ അവതരിക്കാൻ പോകുന്നു, ഡുണ്ടും ഡുണ്ടും ഭഗവാൻ അറിയിച്ച്, ലോകജനതയെ അറിയിച്ച് അവതരിച്ചതാണ് ഈ 10 അവതാരങ്ങൾ. പക്ഷേ ശ്രീചൈതന്യ മഹാപ്രഭുവായി ഭഗവാൻ അവതരിച്ചപ്പോ ചെന്നവതാർ രഹസ്യമായി ലോകം അറിയാതെ ഒളിപ്പിച്ച് അവതരിച്ചു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ വളരെ വിശേഷപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടി മാത്രമായിട്ടാണ് ഭഗവാൻ അത് അവതരിച്ചത്. അങ്ങനെ ഒരു രഹസ്യ അവതാരമാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു. ആ ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ കാലഘട്ടത്താണ് ഗൗരിദാസ് പണ്ഡിറ്റ് ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞ മൂന്ന് ഗുരുക്കന്മാർ, ഗൗരിദാസ്, ഹൃദയ ചൈതന്യ, ശ്യാമാനന്ദ. ഈ ഗൗരിദാസ് പണ്ഡിറ്റ് ആ കാലത്തുണ്ടായിരുന്ന ആളാണ്. മഹാപ്രഭുവിൻ്റെ അടുത്ത് അത്രയ്ക്കും ഭക്തി. കലികാലത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനെ അറിഞ്ഞാൽ മാത്രം പോരാ, ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെയും കൂടെ അറിഞ്ഞാലേ പ്രേമഭക്തി സിദ്ധിക്കത്തുള്ളൂ. ശ്രീകൃഷ്ണ ഭഗവാനെ നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളീയർക്ക് എന്താ പറയാ, പച്ചവെള്ളം പോലെ. ഗുരുവായൂർ പോയിട്ടുണ്ട്, ഭാഗവതങ്ങൾ 1000 തവണ കേട്ടിട്ടുണ്ട്, നാമം കേട്ടിട്ടുണ്ട്, ഭഗവാനെ കുറിച്ച് ഒത്തിരി അറിയാം. പക്ഷേ ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ചുള്ള അറിവ് വളരെ കുറവാണ്. കലികാലത്തിൽ ഈശ്വരപ്രേമം നേടണമെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനെ അറിയുന്നത് പോലെ തന്നെ ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെയും അറിയണം. അപ്പൊ ഈ ഗൗരിദാസ് പണ്ഡിറ്റിന് മഹാപ്രഭുവിൻ്റെ അടുത്ത് അത്രയ്ക്കും കണ്ട പ്രേമം, സ്നേഹം, ഭക്തി. അങ്ങനെ കാലങ്ങളായി കാത്തിരിക്കുകയാണ്. തൻ്റെ വീട്ടിൽ ഒരു തവണ മഹാപ്രഭു വരണം എന്ന് കൊതിച്ച്
ഇപ്പൊ ആധ്യാത്മിക ഗുരുക്കന്മാരൊക്കെ വരുമ്പോ, ഗുരുദേവനൊക്കെ വരുമ്പോ എല്ലാ ശിഷ്യന്മാർക്കും ആഗ്രഹം കാണും, എന്റെ വീട്ടിൽ കൂടെ ഒന്ന് കൊണ്ടുപോകണം, എന്റെ വീട്ടിൽ കൂടെ കൊണ്ടുപോകണം. ഈ ക്ലാസ് കേൾക്കുന്ന ഗോവിന്ദേശ്വരി മാതാജി എല്ലാം അടിയുണ്ടാക്കിയാണ് അങ്ങനത്തെ അവസരങ്ങളൊക്കെ പിടിച്ചു പറിക്കുന്നത്. അപ്പോ ഗുരുദേവൻ എന്റെ വീട്ടിൽ കൂടെ വരണം, എല്ലാവർക്കും അങ്ങനത്തെ സ്വാഭാവികമായിട്ട് ആഗ്രഹം ഒക്കെ ഉണ്ടാകും. അപ്പൊ ഈ ഗൗരിദാസ് പണ്ഡിറ്റിനും ശ്രീ ചൈതന്യ മഹാപ്രഭു എന്റെ വീട്ടിൽ വരണം എന്ന് വളരെ വലിയ ആഗ്രഹമായിരുന്നു. ആ ഒരു ഭക്തന്റെ ആഗ്രഹം സഫലീകരിക്കാൻ, പൂർത്തീകരിക്കാൻ വേണ്ടി ചൈതന്യ മഹാപ്രഭു ആ ഭക്തന്റെ വീട്ടിൽ പോയി. ദേഹത്തിന് ഉണ്ടായ സന്തോഷം, മനസ്സ് നിറഞ്ഞ് വലിയ വിഭവസമൃദ്ധമായ സദ്യയൊക്കെ ഉണ്ടാക്കി, പല പല തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി മഹാപ്രഭുവിനെയും നിത്യാനന്ദ പ്രഭു, ചൈതന്യ മഹാപ്രഭുവിനെയും നിത്യാനന്ദ കൃഷ്ണനും ബലരാമനും, ചൈതന്യ മഹാപ്രഭുവിനെയും നിത്യാനന്ദ പ്രഭുവിനെയും പിടിച്ചിരുത്തി വലിയ രീതിയിൽ സൽക്കരിച്ചു. മഹാപ്രഭുവും സന്തോഷത്തോട് ആ സൽക്കരണം സ്വീകരിച്ചു. എല്ലാം കഴിഞ്ഞ് തിരിച്ചു മഹാപ്രഭു പോകേണ്ട സമയമായപ്പോ ഈ വയസ്സായ 80 വയസ്സൊക്കെ ഏകദേശം ആയ ഗൗരിദാസ് പണ്ഡിറ്റ് കരയാൻ തുടങ്ങി. കരഞ്ഞിട്ട് മഹാപ്രഭു അങ്ങ് പോകേ ചെയ്യരുത്, എന്നെ വിട്ട് ഒരിക്കലും പിരിഞ്ഞു പോകരുത്, അങ്ങ് ഇവിടെ തന്നെ ഇരിക്കണം എന്ന് ശാഠ്യം പിടിച്ച് കരയാൻ തുടങ്ങി. ആ വയസ്സായ ഭക്തന്റെ ഭക്തിക്ക് മുമ്പേ പരാജയപ്പെട്ട ചൈതന്യ മഹാപ്രഭു, ശരി ഗൗരിദാസ് നിന്നെ വിട്ട് ഞാൻ പോകുന്നില്ല, നിന്റെ കൂടെ തന്നെ ഇരിക്കാം എന്ന് പറഞ്ഞിട്ട് തന്റെ ഹൃദയത്തിലിരുന്ന് ഒരു വിഗ്രഹം, തന്റെ സ്വയം വിഗ്രഹം എടുത്ത് തന്നു. ഇതൊക്കെ കഥയല്ല, വെറുതെ പറഞ്ഞു വരുന്ന പുരാണ കഥ അങ്ങനത്തെ പോലല്ല. 400-450 വർഷങ്ങൾക്ക് മുമ്പ് ബംഗാളിൽ നടന്ന ഒരു സംഭവം. ശ്രീ ചൈതന്യ മഹാപ്രഭു തൻ്റെ ഹൃദയത്തിലിരുന്ന് ഒരു വിഗ്രഹം എടുത്തു കൊടുത്തു ഗൗരിദാസ്. കൊടുത്തിട്ട് പറഞ്ഞു, ഗൗരിദാസ് എനിക്കും ഈ വിഗ്രഹവും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഈ ഭഗവത് വിഗ്രഹങ്ങൾക്ക് ഇത്രയും പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാനിപ്പോൾ ഈ ടോപ്പിക്കിലിരുന്ന് ഒന്ന് ശകലം വഴിമാറിപ്പോയിട്ട് തിരിച്ചു വരാം, മറന്നു പോകരുത് ഭക്തജനങ്ങൾ. ചെന്നൈക്ക് അടുത്ത് ഒരു ശ്രീപെരുമ്പുതൂർ എന്നൊരു സ്ഥലമുണ്ട്. ഇത് എത്ര പേർക്ക് ഈ സ്ഥലം അറിയാമെന്നറിയില്ല, കേട്ടിട്ടുണ്ടോന്നറിയില്ല. ചെന്നൈയുടെ അടുത്ത് ശ്രീപെരുമ്പുതൂർ എന്ന് പറയുന്ന സ്ഥലം. ഈ ശ്രീപെരുമ്പുതൂർക്ക് പലർക്കും ഓർമ്മയിലുണ്ടാവും, കാരണം അവിടെയാണ് ഈ രാജീവ് ഗാന്ധിയെ വെടിവെച്ച് കൊന്നത്. അത്രയും ഓർമ്മയുണ്ടാവും, മോക്ഷം കിട്ടും ഇത് വെച്ചിരുന്ന. പക്ഷേ അവിടെയാണ് രാമാനുജാചാര്യരുടെ ആദ്യത്തെ വിഗ്രഹം പ്രതിഷ്ഠ ചെയ്തത്. ഇത് പറയാൻ കാരണം, ഈ ശ്രീപെരുമ്പുതൂറിലുള്ള ഭക്തന്മാര് രാമാനുജാചാര്യൻ, ഈ ആചാര്യൻ 1000 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീരംഗത്തിൽ സ്ഥാപിതനായ ഈ ആചാര്യനെ വന്ന് ഭക്തന്മാര് കാണുമ്പോൾ ഞങ്ങളുടെ നാട്ടിലും എപ്പോഴും വരണം, ഞങ്ങളുടെ നാട്ടിലും എപ്പോഴും വരണം എന്ന് നിർബന്ധിക്കുമായിരുന്നു. അപ്പൊ രാമാനുജാചാര്യർ എന്ത് ചെയ്തു, തന്റെ ഒരു വിഗ്രഹം എടുത്തു കൊടുത്തിട്ട് ഇത് നിങ്ങൾ അവിടെ ശ്രീപെരുമ്പുതൂറിൽ വെച്ചാൽ മതി, എനിക്കും എന്റെ വിഗ്രഹത്തിനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ ഭഗവത് വിഗ്രഹങ്ങളെ കാണുന്ന നേരത്ത് ഭഗവത് വിഗ്രഹത്തിനും ദൈവത്തിനും ഒരു വ്യത്യാസവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് കല്ലോ പ്രതിമയോ ലോഹമോ ബിംബമോ ചിത്രമോ അല്ല, അതങ്ങനെ കല്ലും ബിംബവും ലോഹം പ്രതിമയും ഒന്നുമല്ല. ക്ഷേത്രത്തിലുള്ള വിഗ്രഹം സാക്ഷാത് ബ്രജേന്ദ്ര നന്ദന, വൃന്ദാവനത്തിലുള്ള നന്ദഗോപരുടെ പുത്രനാണ് ക്ഷേത്രത്തിൽ വിഗ്രഹമായിട്ടുള്ളത്, കല്ലായിട്ട് വിചാരിക്കരുത്. അർച്ചയേ വിഷ്ണു ശിലാതീർ ഗുരുസൂ നരമത്തിർ വൈഷ്ണവേര ജാതി ബുദ്ധി യസ്യവാ നരകിസഹ. പൂജിക്കുന്ന വിഷ്ണുവിന്റെ ശില ഒരു കല്ലാണെന്ന് വിചാരിക്കുന്നവൻ, അർച്ചയേ വിഷ്ണു ശിലാതീർ, ഭഗവത് വിഗ്രഹത്തിനെ ഒരു കല്ലാണെന്ന് വിചാരിക്കുന്നവൻ, ഗുരുസു നരമത്തിർ, ഗുരുവിനെ ഒരു മനുഷ്യൻ എന്ന് വിചാരിക്കുന്നവൻ, വൈഷ്ണവേര ജാതി ബുദ്ധി,
ഈ ഭക്തൻ വെളുത്ത ഭക്തൻ, ഈ ഭക്തൻ കറുത്ത ഭക്തൻ, ഈ ഭക്തൻ പൈസക്കാരൻ, ഈ ഭക്തൻ പൈസ ഇല്ലാത്തവൻ, ഇവൻ പണ്ഡിതൻ, ഇവൻ പാമരൻ എന്ന് ഭക്തന്മാരിൽ വ്യത്യാസം കാണുന്നവൻ യസ്യവാ നരകിസ്സഹ, അവൻ ഈ ലോകത്തിൽ ജീവിക്കുമെങ്കിലും അവൻ നരകതുല്യമായ ഒരു ജീവിതമാണ് നയിക്കുന്നത് എന്നാ പറയുന്നത്. അപ്പോ ഈ ശ്രീപെരുമ്പുതൂറിലുള്ളവരുടെ കയ്യില് രാമാനുജാചാര്യർ തന്റെ വിഗ്രഹവും കൊടുത്ത് ഇത് നിങ്ങൾ ശ്രീപെരുമ്പുതൂറിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചാൽ മതി, എനിക്കും അതിനും യാതൊരു വ്യത്യാസവുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഭക്തജനങ്ങൾ അന്ന് ശ്രീപെരുമ്പുതൂറിൽ രാമാനുജാചാര്യരുടെ പ്രതിമ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്ന മഹോത്സവം നടക്കുകയാണ്. രാമാനുജാചാര്യർ ശ്രീരംഗത്തുണ്ട്, അതേ സമയം ആചാര്യൻ ശ്രീരംഗത്തുണ്ട് തിരുച്ചിയിൽ. അദ്ദേഹത്തിന്റെ വിഗ്രഹം ശ്രീപെരുമ്പുതൂർ ഇനിയൊരു നാട്ടിൽ പ്രതിഷ്ഠിക്കുകയാണ്. അപ്പോ ശ്രീരംഗത്തിൽ അദ്ദേഹം അവിടെ ഇരിപ്പുണ്ട്. പതുക്കെ അദ്ദേഹത്തിന്റെ കണ്ണിലിരുന്ന് ഇങ്ങനെ ചോര വരിക. ഇതും കൂടെ കണ്ടപ്പോ ഭക്തജനങ്ങളെല്ലാം ശരീരം ഒരു വല്ലാണ്ടായി കരഞ്ഞ്, ഗുരുദേവ എന്താണ് അങ്ങയുടെ കണ്ണിൽ നിന്ന് ചോര വരുന്നത്, എന്ത് പറ്റി എന്ത് പറ്റി എന്ന് ചോദിച്ചു. അപ്പൊ രാമാനുജാചാര്യർ പതുക്കെ പറഞ്ഞു, എന്റെ വിഗ്രഹപ്രതിഷ്ഠ ശ്രീപെരുമ്പുതൂറിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടത്തെ ഭക്തന്മാർ അതിനെ വെറും ഒരു ബിംബം കല്ലാണെന്ന് വിചാരിക്കുന്നു, ഞാനാണെന്ന് അവർക്ക് മനസ്സിലായില്ല, വിശ്വാസമില്ലാതെ അവർ അവിടെ പ്രതിഷ്ഠ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് കണ്ണിൽ ചോര വന്നു. ഗുരുവിന്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹങ്ങൾ, ക്ഷേത്രത്തിലുള്ള വിഗ്രഹങ്ങളെല്ലാം ഭഗവാന്റെ സ്വയം വിസ്തരണമാണ്, കല്ലാണെന്നോ പ്രതിമയാണെന്നോ വിചാരിക്കരുത്. നമ്മുടെ മുത്തശ്ശന്റെ ചിത്രം തന്നെ വീട്ടിലിരുന്നാൽ എത്രമാത്രം ബഹുമാനിക്കുന്നു നമ്മൾ. അതിൽ മുത്തച്ഛൻ ജീവിച്ചിരിപ്പില്ല. ആ ഫോട്ടോയിൽ എന്റെ അപ്പൂപ്പനില്ല, അമ്മൂമ്മയില്ല, മുത്തശ്ശനില്ല, മുത്തശ്ശിയില്ല. നിർജീവമായ ചിത്രത്തിനെ നമ്മൾ ബഹുമാനിക്കുമ്പോൾ ഈശ്വരന്റെ വിശേഷപ്പെട്ട പ്രതിനിധിയായ വിഗ്രഹം, അതിൽ ഈശ്വരൻ കുടികൊള്ളുന്നു. അപ്പൊ ഇവിടെ ഗൗരീദാസ് പണ്ഡിറ്റ് ചൈതന്യ മഹാപ്രഭുവിന്റെ മുമ്പേ കരഞ്ഞപേക്ഷിച്ചപ്പോ മഹാപ്രഭു ഹൃദയത്തിലിരുന്ന ഒരു വിഗ്രഹവും എടുത്ത് ഗൗരീദാസ് പണ്ഡിറ്റിന് കൊടുത്തിട്ട്, ഗൗരീദാസ് എനിക്കും ഈ വിഗ്രഹവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല, നീ വെച്ച് പൂജിക്ക് എന്ന് പറഞ്ഞു. വളരെ ബുദ്ധിമാനായ ഗൗരീദാസ് പണ്ഡിറ്റ് എന്ത് ചെയ്തു, ആ വൃദ്ധനായ ഭക്തൻ, വയസ്സായ ഭക്തൻ, ഭയങ്കര ബുദ്ധിമാനാണ്. ഈ ഹരേ കൃഷ്ണക്കാർക്കൊക്കെ ബുദ്ധി അല്പം കൂടുതലാണ്, ഭയങ്കര ബുദ്ധിമാനാണ് അദ്ദേഹം. അപ്പൊ മഹാപ്രഭുവിന്റെ അടുത്ത് ചോദിച്ചു, മഹാപ്രഭു അങ്ങയ്ക്കും ഈ വിഗ്രഹത്തിനും ഒരു വ്യത്യാസവും ഇല്ലേ, ഇത് വിഗ്രഹമല്ലേ എന്ന് പറഞ്ഞു. മഹാപ്രഭു പറഞ്ഞു, ഗൗരീദാസ് എനിക്കും വിഗ്രഹത്തിനും യാതൊരു വ്യത്യാസവും ഇല്ല. എന്നാ ശരി, ഒരു കാര്യം ചെയ്യും, അങ്ങ് ഇവിടെ ഇരുന്നോളൂ, വിഗ്രഹം പൊക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങ് പോകണ്ട, അങ്ങ് എന്റെ വീട്ടിൽ തന്നെ എപ്പോഴും ഇരുന്നോളൂ, വ്യത്യാസമില്ലല്ലോ, വിഗ്രഹം വേണമെങ്കിൽ പൊക്കോട്ടെ എന്ന് പറഞ്ഞു. മഹാപ്രഭുവും ചിരിച്ചു ശരിയെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ നിമിഷം മഹാപ്രഭു വിഗ്രഹമായി മാറി, ഒരു വിഗ്രഹമായി മാറി. വിഗ്രഹം ജീവൻ വെച്ച് എണീറ്റ് നടന്നു പോവാൻ തുടങ്ങി. ഉടനെ ഗൗരീദാസ് പണ്ഡിറ്റ്, അയ്യോ അയ്യോ അത് വേണ്ട വേണ്ട വേണ്ട, നിങ്ങളിവിടെ നിൽക്കും, നിങ്ങൾ പൊക്കോ, ഈ രണ്ട് സെറ്റായി ഇപ്പോ, ഒന്ന് ശ്രീ ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭു ജീവനോടെ ഉള്ളത്, ഇനിയൊന്ന് ശ്രീ ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭുടെ വിഗ്രഹം. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, വിഗ്രഹം പൊക്കോട്ടെ, നിങ്ങൾ നിന്നോളൂ, അങ്ങ് നിന്നോളൂ. അപ്പൊ എന്തായി, ഭഗവാൻ വിഗ്രഹമായി മാറി, വിഗ്രഹം എണീറ്റ് നടക്കാൻ തുടങ്ങി. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, വേണ്ട 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 വേണ്ട, നിങ്ങൾ നിൽക്കും. അപ്പൊ എന്തായി, വിഗ്രഹം വീണ്ടും, ഭഗവാൻ വീണ്ടും വിഗ്രഹം, ഈ വിഗ്രഹം വീണ്ടും എണീറ്റ് നട. കുറച്ച് കഴിഞ്ഞപ്പോ ഗൗരീദാസ് പണ്ഡിറ്റിന് കൺഫ്യൂഷനായി, ഏത് സെറോക്സ് ഏത് ഒറിജിനൽ തിരിച്ചറിയാൻ പറ്റിയില്ല. ഏതാണ് ഏത് സെറ്റാണ് എന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വന്നത്, അല്ല ആരാണ് വിഗ്രഹം, ഇവർ തമ്മിൽ വ്യത്യാസമില്ല, കാരണം ഒന്നും നടക്കുന്നു ഒന്നിരിക്കുന്നു, ഇനിയും നടക്കുന്നു. ആകെ കൺഫ്യൂഷനായി. അവസാനം ഗൗരീദാസ് പണ്ഡിറ്റ് എന്ത് ചെയ്തു, ഒരു സെറ്റിനെ വീട്ടിൽ വെച്ചു, ഒരു സെറ്റിനെ പറഞ്ഞു വിട്ടു. അങ്ങനെ ശ്രീ ചൈതന്യ മഹാപ്രഭുവും നിത്യാനന്ദ പ്രഭുവും ഗൗരീദാസ് പണ്ഡിറ്റ്, ഇതിപ്പോ ഞാൻ പറയുമ്പോ ഈ വിഗ്രഹം ഇന്നും മഹാപ്രഭുവുടെ ഹൃദയത്തിലിരുന്ന് വന്ന ആ വിഗ്രഹം ഗൗരീദാസ് പണ്ഡിറ്റ്